I'm sorry for everything. It's all right. Bye. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. പറ. ഞാനാണെന്ന് കരുതി വിനീട്ടൻ എന്റെ അനിയത്തെ കെട്ടിപ്പിടിച്ചു അല്ലേ? കെട്ടിപ്പിടിച്ചു. അത് ബാല പറഞ്ഞാണോ ഞാൻ അറിയേണ്ടിയിരുന്നത്? വിനീട്ടൻ എന്താ എന്നോട് പറഞ്ഞില്ല? വിനീട്ടൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നോട് പറയണമായിരുന്നു. ഇതിനാണോ ഞാനുമായി പിണങ്ങിയിരുന്നത്? ഉള്ളു തുറന്നു പറ. ആണോ? അല്ല, ഒരിക്കലും അല്ല. സിന്ധുവാണെന്ന് കരുതി അന്ന് ബാലയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചുപോയി. അതിൽ അന്നും ഇന്നും എനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അന്ന് ആ സമയത്ത് സിന്ധു അവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതെനിക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് സിന്ധുവിനും അറിയാം. എന്നിട്ടും ആവശ്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സിന്ധു ഇപ്പോഴും. തുറന്നു പറ, ഈ ദിവസങ്ങളിൽ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറാൻ സിന്ധുവിന് എങ്ങനെ കഴിഞ്ഞു? ഓരോന്ന് പറഞ്ഞ് ഞാൻ അടുത്തു വരുമ്പോഴും തട്ടിമാറ്റി അകന്നു നിൽക്കാൻ എന്തായിരുന്നു കാരണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറ സിന്ധു. ഇനിയേട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. ബാലയല്ല എന്നോട് പറഞ്ഞു. ഞാനായി മാറാൻ അവൾ ശ്രമിച്ചത്, എന്റെ സാരി ഉടുത്ത് വിനയേട്ടനായി കെട്ടിപ്പിടിച്ചുറങ്ങാൻ ആഗ്രഹിച്ചത് ഒക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു തരം ഭ്രാന്തായിപ്പോയി. പക്ഷെ അവളെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോ എനിക്ക് അവളോട് സഹതാപം തോന്നി. അതാ ഞാൻ വിനയേട്ടനോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാഞ്ഞത്. നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതാ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടാ മതിയെന്ന് ചിന്തയായിപ്പോയി എന്റെ മനസ്സിൽ. എല്ലാം വിനയേട്ടനോട് തുറന്നു പറയാതിരുന്നത് തെറ്റാ, എനിക്കറിയാം. പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. എന്നാലും എന്റെ ബാധ അവൾക്ക് വിനയേട്ടനോട് അങ്ങനെ ഒരു ആശ തോന്നാൻ പാടില്ലായിരുന്നു അല്ലേ? വിനയേട്ടൻ എന്റെ ഞാൻ വിട്ടുകൊടുത്തില്ല ആർക്കും. പലരും ഉള്ളിലൊതുക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ബാല ഒന്ന് വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതെല്ലാം അവള് നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ബാല നിന്നോടൊപ്പം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മിടുക്കത്തി അവള്, മിടുക്കത്തി. അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി അവൾ നടത്തിയ നാടകമായിരുന്നു ഇതൊക്കെ. ആയിരുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. നമുക്കെല്ലാം മറക്കാം അല്ലേ? എല്ലാം മറക്കണം. എനിക്ക് ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. വിനേട്ടൻ എന്നോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലും എന്റെ സങ്കടം മുഴുവനായിട്ട് അങ്ങോട്ട് തീരുന്നില്ല വിനേട്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.